അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മളിന്ന് പഠിക്കുന്നത് ആൾജബ്രിക് എക്സ്പ്രഷൻസ് എന്നുള്ള പാഠത്തിലുള്ള മൊത്തത്തിൽ എന്തെല്ലാം നമ്മൾ ചർച്ച ചെയ്തു എന്നുള്ളത്. ഒന്നാമത് ആയിട്ട് വേരിയബിൾസ് ആൻഡ് കോൺസണൻസ് എന്താണെന്നും, അതുമാതിരി തന്നെ എന്തൊക്കെയാണ് എക്സ്പ്രഷൻസ്, എന്താണ് മോണോമിയല്, എന്താണ് ട്രൈനോമിയല്, എന്താണ് പോളിനോമിയല് ഒക്കെ പഠിച്ചു. പിന്നെ ലൈക്ക് ടേംസുകൾ പരസ്പരമാണ് നമ്മൾ കൂട്ടുക, അതുപോലെ തന്നെ കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴൊക്കെ എന്ത് അതിൻ്റെ ലൈക്ക് ടേംസുകൾ പരസ്പരമാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളതും, പിന്നെ ആൾജിബ്രിക് എക്സ്പ്രഷൻസ് നമുക്ക് വ്യത്യസ്ത രീതിയിൽ മോണോമിയലും 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 ബൈനോമിയലും അങ്ങനെ പരസ്പര രീതിയിൽ നമുക്ക് ഗുണിക്കാനുള്ള എങ്ങനെയെന്നുള്ളതൊക്കെ പഠിച്ചു. പിന്നെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതേമാതിരി തന്നെ പോളിനോമിയൽ പരസ്പരം ഗുണിക്കുമ്പോൾ ഓരോ ടേമുകളും പരസ്പരം ഗുണിക്കണം എന്നുള്ളത്. മൂന്ന് മൂന്ന് ടേം ഒരു ട്രൈനോമിയലും മറ്റൊരു ട്രൈനോമിയലും പരസ്പരം ഗുണിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ട്രൈനോമിയലുള്ള ഓരോ ടേമും രണ്ടാമത്തെ ട്രൈനോമിയലുള്ള ഓരോ ടേമുമായിട്ട് ഗുണിച്ചാൽ ടോട്ടൽ 3×3 9 ടേമുകളുടെ ആൻസറായിട്ട് കിട്ടണം എന്നർത്ഥം. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ അതും പഠിച്ചു. പിന്നെ എന്താണ് ഐഡൻറ്റിറ്റി എന്നുള്ളത്, അതായത് എല്ലാ വാല്യൂസിനും ട്രൂ ആയിട്ട് വരുന്ന ഈക്വാലിറ്റിക്കാണ് ഐഡൻറ്റിറ്റി എന്ന് പറയുക എന്നുള്ളതും, ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് 3 ഐഡൻറ്റിറ്റികളും, അതുപോലെ തന്നെ എപ്പോഴും ഉപയോഗം വരുന്ന x+a × x+b എന്ന് പറഞ്ഞ ആ ഒരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ഐഡൻറ്റിറ്റികൾ നമുക്ക് ആൾജിബ്രിക് എക്സ്പ്രഷൻസിൻ്റെ ഇത് കണ്ടെത്താൻ, ആൻസേഴ്സ് കണ്ടെത്താൻ നമുക്ക് വളരെ സുഖമാണെന്നുള്ളതും പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഉണ്ടായിരുന്നത് വിഷ്വലൈസൻ സോൾഡ് ഷേപ്പ് എന്നുള്ള പാഠമായിരുന്നു. അത് ഇൻഷാല്ലാ നമുക്ക് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. പക്ഷേ ഈ ഒരു വർഷം നമുക്ക് അതിനുള്ള ചാൻസ് ഇല്ല. അടുത്ത ഈ പ്രാവശ്യം അത് ഈ ഒരു പാഠം ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മെൻസുറേഷൻ എന്നുള്ള പാഠമാണ്. മെൻസുറേഷൻ എന്ന് പറഞ്ഞാൽ അളവ് എടുക്കുക, അങ്ങനത്തെ പരിപാടികളാണ്. അതായത് ഓരോന്നിൻ്റെ ചുറ്റളവ് കാണുക, അതുപോലെ തന്നെ ഏരിയ കാണുക, അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കുറച്ച് കാര്യങ്ങളോട് ഓർത്തെടുക്കാണ്ട് ഇപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കിയാണ്. ഫിഗർ 11.1 നമുക്ക് ആ ഒരു ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ കണ്ടെത്തൽ എങ്ങനെയെന്നാണ് അവിടെ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ എങ്ങനെ കണ്ടെത്തുകയെന്ന് വെച്ചാൽ, ഇതൊക്കെ വളരെ ബുദ്ധിപൂർവം നമ്മൾ കുറച്ചൊരു ഒന്ന് ആലോചിച്ചാൽ കിട്ടുന്ന സംഗതിയേ ഉള്ളൂ. ഇവിടെ നോക്കിയാണ്, ഇപ്പോൾ നമുക്കിപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ചതുരം, ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കണ്ടെത്താൻ നമുക്കറിയാം. L×b ലെങ്ത്തിൻ്റെ ബ്രെഡ്ത്താണെന്ന് അല്ലേ. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ, ഈ ഷെയ്ഡ് ചെയ്യാത്ത ഏരിയ എന്തല്ല, ഈ ഒരു പാർക്കിൽ, എന്ത് പാർക്കാണെങ്കിൽ പാർക്ക്, അതിലെന്തല്ല, അല്ലെങ്കിൽ തോട്ടാണെങ്കിൽ അതിൽ പെട്ടതല്ല. അപ്പോൾ ഇതിൻ്റെ എന്താണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്, അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്നത് എന്തെന്ന് വെച്ചാൽ, ഒരു പാർക്കിൻ്റെ എന്താണ് ചുറ്റുവട്ടത്തുള്ള നടക്കുന്ന സ്ഥലം, സാധാരണ പാർക്കിൻ്റെ ചുറ്റും നടക്കാനുള്ള സ്ഥലം ഉണ്ടാവല്ലോ. അപ്പോൾ ഇവിടെ സിമൻ്റ് ഇടണം. പിന്നെ ഈ ഒരു വൈറ്റ് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യാം, ഫ്ലവർ ബെഡ് വെക്കാനുള്ളതാണ്, പൂക്കൾ വെക്കാനുള്ളതാണ്. പിന്നെ ഈ ഒരു ഷെയ്ഡ് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ പുല്ല് വിരിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും എന്ത് ചെയ്യണം, ഓരോന്നിൻ്റെ ഏരിയ കണ്ടെത്തണം. അപ്പോൾ വളരെ സുഖമാണ് സംഗതി. കാരണം ടോട്ടലി അളവുകൾ നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു അളവ് എന്ന് പറഞ്ഞാൽ അത് 30 m, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവ് എന്ന് പറഞ്ഞാൽ 20 m. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 1 m. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഓരോന്നും മുറിച്ച് മുറിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഏരിയ കാണണം അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എന്തിൻ്റെ ഏരിയ കാണാം, ഈ ഒരു നടക്കുന്ന ഫുട്പാത്തിൻ്റെ ആ ഒരു ഏരിയ കാണാം. അപ്പോൾ അത് നമുക്ക് വളരെ സുഖമാണ്. കാരണം ടോട്ടൽ ഏരിയ കണ്ടെത്തുക, എത്ര ടോട്ടൽ ഏരിയ കണ്ടെത്തിയാൽ നോക്കാം, ടോട്ടൽ അത് 30×20 അല്ലേ. അപ്പോൾ 600 m² 600 m² ടോട്ടൽ ഏരിയ. അതിന് ഈ ഒരു എന്ത് പാർക്കിൻ്റെ ഉള്ളിലുള്ള ഏരിയൻ്റെ ഇത് കുറച്ചാൽ എന്ത് ചെയ്യും, അതിൻ്റെ ബാക്കിയുള്ള കിട്ടൂലേ. അപ്പോൾ പാർക്കിൻ്റെ ഉള്ളിലുള്ളത് എല്ലാ ഭാഗത്തു നിന്നും ഒരു മീറ്റർ കുറയേണ്ടി വരും. അപ്പോൾ ഇവിടെ എന്താകും, 30 എന്നുള്ളടത്ത് എന്താകും, 30 എന്നുള്ളടത്ത് 28 ആകും അല്ലേ. 28 അല്ലാവുക, കാരണം എന്താ, ഇവിടെ നോക്കി ഇവിടെ 1 m കുറവുണ്ട്, ഇവിടെ 1 m കുറവുണ്ട്. അപ്പോൾ 30 − 2 ഈ ഭാഗത്തും ഈ ഭാഗത്തും 1 m കുറവുണ്ട്. അപ്പോൾ ഇവിടെ നിന്നിട്ട് 28, പിന്നെ ഇവിടെ നിന്നിട്ട് 18 അല്ലേ. ഇവിടെ 1 m കുറവാകും, അതേമാതിരി തന്നെ ഇവിടെയും 1 m കുറവാകും. അപ്പോൾ 30×28 30×20 എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, 28×, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 28 ആണ്, പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള 18 ആണ്. അപ്പോൾ 28×18 ഗുണിക്കുന്നു, ആ കിട്ടിയ ഉത്തരം 600 m² എന്ന് കുറയ്ക്കുന്നു. അപ്പോൾ 28×
പതിനെട്ട് നമ്മൾ ഗുണിച്ച് നോക്കാം. അപ്പോൾ 28 ഇൻറ്റു 18 ആൻസർ എത്ര വരുന്നത്? 504. അപ്പോൾ 504 ആണ് അവിടെ ആൻസർ വരുന്നത്. അപ്പോൾ 600 മൈനസ് 504 എത്ര? 96 മീറ്റർ സ്ക്വയർ ആണ് എന്ത് ഈ ഒരു ഫുട് പാത്തിൻ്റെ ഇതുള്ളത് അല്ലേ. അപ്പം ഇനി ഇവിടെ ചോദിക്കുന്നത് ഈ 96 മീറ്റർ സ്ക്വയറിലെ അതൊക്കെ നമുക്ക് സിമെൻറ്റിടാണ് പൈസ വേണം. സിമെൻറ്റിടാണ് എത്ര രൂപയെന്നുള്ളത് കിട്ടണം. അപ്പം നമുക്ക് 1 മീറ്റർ സ്ക്വയർ സിമെൻറ്റിടാനുള്ള പൈസ എന്ത്? അപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റ് കൊണ്ട് നമുക്ക് 4 മീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര ചാക്ക് സിമെൻറ്റ് വേണമെന്ന് പറഞ്ഞാൽ അത് അപ്പോൾ ഒരു ചാക്കിൻ്റെ പൈസ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പൈസ കൂട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യം എത്ര ചാക്ക് എന്നുള്ളത് നമുക്കവിടെ കണ്ടെത്തുകയും വേണം. അപ്പോൾ എത്ര ചാക്ക് എന്നുള്ളത് എങ്ങനെ കണ്ടെത്തുക? 96 ഹരിക്കണം 4 എത്ര വരിക? 96 ഹരിക്കണം 4. അപ്പോൾ 24 ചാക്ക് സിമെൻ്റ് അവിടെ വേണ്ടി വരില്ലേ. 96 ഹരിക്കണം 4 സീക്കിട്ട് 24 വരിക. അപ്പോൾ 24 ഹരിക്കണം അല്ല 96 ഹരിക്കണം 4. അപ്പോൾ 24 ചാക്ക് സിമെൻറ്റ് ഈ ഒരു ഫുട് പാത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി വരും? സിമെൻ്റ് ഇടാമേ വേണ്ടി വരും. എങ്ങനെയാണ് മനസ്സിലായിണ്ടാവും? ഇതെങ്ങനെ തൽക്കന്ന് ഒന്നുകൂടി പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ തന്നു, ഇതാണ് ഒരു പാർക്ക് എന്ന് പറഞ്ഞു. ആ പാർക്കിൻ്റെ ഉള്ളിൽ ഇത്രയും ഭാഗം ഫുട് പാത്താണെന്ന് പറഞ്ഞു. ബാക്കി ഈ ഒരു ഭാഗമാണ് പാർക്ക്, മെയിൻ പാർക്കായിട്ട് വരുന്നത്. ആ മെയിൻ പാർക്കിൽ തന്നെ ഫ്ലവർ ബെഡ് വെക്കാനുള്ള കുറച്ച് സ്ഥലം ഇവിടെ ഒഴിവാക്കിയിട്ടിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളാണ് എന്ത് പാർക്കിലുള്ള ഗ്രാസും മറ്റേ പൂവും പൂവെല്ലാം സാധാ ഇരിക്ക് എന്നാണ് സംസാരിക്കാനൊക്കെ ഉള്ള എന്ത് ഒരു ഏരിയ ആയിട്ട്, പച്ചപ്പുള്ള ഒരു ഏരിയ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യമായിട്ട് കണ്ട ചോദ്യം പറഞ്ഞത്, ആദ്യത്തെ ഒരു ചോദ്യം ഉള്ളത് ഇവിടെ നമുക്ക് ഫുട് പാത്ത് സിമെൻ്റ് ഇടാൻ എത്ര ക്യാഷ് ആവും എന്നുള്ളതാണ്. അപ്പോൾ എത്ര ക്യാഷ് ആവും എന്ന്, ഫുട് പാത്ത് സിമെൻ്റ് ഇടാൻ എത്ര ക്യാഷ് ആവും എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ ആദ്യം അവിടെ എത്ര ഏരിയ ഉണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഏരിയ ഉണ്ടെന്ന് എത്ര എന്നുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ, ഈ ഒരു മെയിൻ ഏരിയയിൽ നിന്ന് എന്ത് കുറയ്ക്കണോ, ഈ ഉള്ളിലുള്ള ഭാഗത്തിൻ്റെ ഏരിയ കുറച്ചാൽ എന്ത് കിട്ടും? നമുക്ക് ഈ ഫുട് പാത്തിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ കുറച്ചു. ആദ്യം മെയിൻ ഏരിയ കണ്ടെത്തു, 20 × 30 600 എന്ന് കിട്ടി. അപ്പോൾ അതിന്ന് ഫുട് പാത്തിൻ്റെ ഈ ഒരു ഏരിയ എത്രയെന്ന് ചോദിച്ചാൽ ഇവിടെ ഇവിടെ രണ്ട് ഭാഗത്തു നിന്നും ഓരോ മീറ്റർ കുറച്ചുകാണ്ടുള്ളതാണ് ഏരിയ. അപ്പോൾ ഇവിടെ 20 ആകുമ്പോൾ അതിന്ന് 18 ആകും. അതുപോലെ തന്നെ ഇവിടെ 30 ആകുമ്പോൾ അതിൻ്റെ ഇവിടെ ഉള്ളുള്ളത് എത്ര? 28. 28 × 18 നമുക്ക് 504 കിട്ടി. അപ്പോൾ ഉള്ളുള്ളതിൻ്റെ ഏരിയ 504 മീറ്റർ സ്ക്വയറാണ്. 504 m² പിന്നെ അപ്പോൾ ഇനി ഉള്ളിലുള്ളത് 504 മീറ്റർ സ്ക്വയറാണ്, പുറത്തുള്ളത് 600 ആണെന്നുണ്ടെങ്കിൽ 600 മൈനസ് എത്ര? 504. അപ്പോൾ എത്ര നമുക്ക്? 96 കിട്ടും. ആ 96 മീറ്റർ സ്ക്വയറാണ് എന്ത് ഫുട് പാത്തിൻ്റെ ഏരിയ എന്ന് നമുക്ക് മനസ്സിലായി. ഇനിയിപ്പോൾ ഫുട് പാത്തിൻ്റെ ഏരിയ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് സുഖമായി എന്ത് അവിടെ എത്ര ചാക്ക് സിമെൻറ്റ് വേണമെന്ന്, അതിനനുസരിച്ച് നമുക്ക് പൈസ കൂട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ എത്ര ചാക്ക് സിമെൻറ്റ്? അപ്പോൾ ഒരു ചാക്ക് കൊണ്ട് നമുക്ക് 4 മീറ്റർ സ്ക്വയർ എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞത്. ഒരു ചാക്ക് കൊണ്ട് നമുക്ക് 4 മീറ്റർ സ്ക്വയർ ഏരിയ കവർ ചെയ്യാൻ കഴിയും. അങ്ങനെ വരുമ്പോൾ 96 ആയിരിക്കണം 4 എത്ര? 24 അല്ലേ. 96 ആയിരിക്കണം 4 24 24 × 4 4 × 20 = 80 4 × 4 = 16 അപ്പോൾ 96 ആവും. അപ്പോൾ 96 4 അരിച്ചു നോക്കുമ്പോൾ 24 കിട്ടും. അപ്പോൾ 24 ചാക്ക് സിമെൻ്റാണ് നമുക്കിവിടെ എന്ത് സിമെൻ്റ് ഇടാൻ വേണ്ടി വരിക. അപ്പോൾ ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ പൈസ നോക്കിയാൽ അതിനെ എന്നിട്ട് എന്ത് ചെയ്യുക, 24 ആയിട്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സിമെൻ്റ് ഇടാൻ എത്ര ക്യാഷാണ് കിട്ടും? അതിൻ്റെ കൂടെ സർവീസ് ചാർജും ഉണ്ടാവും, അതായത് പണിക്കൂലി ഉണ്ടാവും. അപ്പോൾ അത് എന്ത് ചെയ്യാൻ മതി, അതും കൂടി കൂട്ടിയാൽ മതി. ഒരു ഏരിയ 1 മീറ്റർ സ്ക്വയർ സിമെൻ്റ് ഇടാൻ എത്രയാണ് പണിക്കൂലി, അത് × 96 അതും കൂടി കൂട്ടിയിട്ട് സിമെൻറ്റിൻ്റെ പൈസയും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യും, അവിടെ പണി ടോട്ടല് ഇതിൻ്റെ പൈസ കിട്ടും. ഇനി അടുത്തത് ചോദിക്കുന്നത് ഇവിടെ വേറെ ചോദ്യം ഉണ്ടോ? അപ്പോൾ ഇതുപോലെ എന്ത്, ഇനിയിപ്പോൾ ഇവിടെ ഉള്ളിൽ നമുക്ക് ഗ്രാസ് വിരിക്കാൻ, ഗ്രാസ് വിരിക്കാൻ 1 മീറ്റർ സ്ക്വയറിന് എത്രയാണ് വരുന്നത്? അപ്പോൾ ടോട്ടൽ എത്ര ചിലവ് വരുന്നത്? അപ്പോൾ ഇവിടെ ഗ്രാസ് വിരിക്കാൻ നമുക്ക് ഇവിടെ എത്ര ഒരു സ്ഥലം ഒഴിവുണ്ടല്ലോ അല്ലേ. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഒരു സ്ഥലം ഒഴിവുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലത്തിൻ്റെ ഏരിയ മറ്റേ 504 കുറയ്ക്കണം. അപ്പോൾ 1.5 × 2 1.5 × 2 1.5 അല്ലേ ഇവിടെ ഉള്ളത് അതിൻ്റെ ഹൈറ്റ്, ഇവിടെയും ഇവിടെ ഒരേ അളവാണ് വരിക. ഇവിടെ പറഞ്ഞത് 1.5 × 2 2 മീറ്റർ ആണ് അതിൻ്റെ ലെങ്ത് വരുന്നത്. 1.5 × 2 അപ്പോൾ എത്ര വരിക? 2 1.5 കൂട്ടിയാൽ 3, അപ്പോൾ 3 മീറ്റർ സ്ക്വയർ.
ഇവിടെയും 3 മീറ്റർ സ്ക്വയർ കുറയും, അതേമാതിരി തന്നെ ഇവിടെയും 3 മീറ്റർ സ്ക്വയർ കുറയും. അപ്പം 408 അല്ലേ, അല്ല 408 അല്ല, 504 മൈനസ് 6 വരുമ്പോൾ 498, 498 മീറ്റർ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യണം, ഗ്രാസ് വിരിക്കണം. അപ്പോൾ ഒരു ഗ്രാസ് എന്താണ്, ഒരു മീറ്റർ സ്ക്വയർ ഗ്രാസ് വിരിക്കാൻ എത്രയാണ് പൈസ എന്നുള്ളത് അവരോട് ചോദിക്കുക. എന്നിട്ട് അതിനകത്തന്നെ 408 408 ഗുണിക്കുകയും ചെയ്താൽ ഗ്രാസ്, അതായത് പുല്ല് വെച്ച് പിടിപ്പിക്കാനുള്ള പൈസ എത്ര എന്നുള്ള നമുക്ക് കിട്ടും. ഇനി ഫ്ലവർ ബെഡിൻ്റെ അതുപോലെ തന്നെ, ഫ്ലവർ ബെഡിൻ്റെ നമ്മളിപ്പോൾ ഒരു മീറ്റർ സ്ക്വയർ ഫ്ലവർ ബെഡ് എത്രയെന്ന് വയ്ക്കുക, അപ്പോൾ അതിന് എത്ര ഒരു 400 രൂപ എന്ന് പറയാൻ വെച്ചെങ്കിൽ, ഇത് 3 മീറ്റർ സ്ക്വയർ ഉണ്ട്, ഇവിടെ 300 രൂപ ആകും, ഇവിടെ എന്താകും 300 രൂപ ആകും, അപ്പോൾ ടോട്ടൽ 600 രൂപ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കണ്ടെത്താം. അപ്പോൾ ഞാൻ ഈ ഈ ഇതൊന്നും ഇവിടെ ചോദ്യത്തിലില്ല, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനിയുള്ള പഠിക്കാനുള്ളത് ഈ പാഠം മൊത്തം ഉള്ള കണക്കുകൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഓരോ ഇതിൻ്റെ കണ്ടെത്താൻ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ചേരുമ്പടി ചേർക്കാം. ഈ സംഗതി റെക്റ്റാങ്കിളാണ്, റെക്റ്റാങ്കിളിൻ്റെ എ ഇൻറ്റു എ ആണോ, അല്ല റെക്റ്റാങ്കിളിൻ്റെ എ ഇൻറ്റു ബി ആണ് അല്ലേ, റെക്റ്റാങ്കിളിൻ്റെ എയും ബി അല്ല ഉള്ളത്, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ എ ഇൻറ്റു ബി. നേരത്തെ സ്ക്വയറിൻ്റെ ദോ സ്ക്വയറിൻ്റെ ആണ് എ ഇൻറ്റു എ. നേരത്തെ ട്രയാങ്കിളിൻ്റെ, ട്രയാങ്കിളിൻ്റെ അര ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അടുത്തത് പാരലലോഗ്രാമിൻ്റെ ബേസ് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അടുത്തത് സർക്കിളിൻ്റെ 5b² അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക. അപ്പോൾ അങ്ങനെ അവിടെ വരച്ച് കൊടുക്കുക. ഇനി അടുത്തത് 1. ഇപ്പോൾ നമ്മൾ ഇനി ആ ഒരു എക്സസൈസ് കിടക്കുക, കാരണം എന്താ അതൊക്കെ മുമ്പ് പഠിച്ചതാണ്. അപ്പോൾ എക്സസൈസ് 11.1 ഉള്ളത് നിങ്ങൾ ഓരോന്നും വായിച്ച് നോക്കിയിട്ട് ഉഷാറായിട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.